Hi all, welcome to your YouTube channel Ruchi Koottu special. We have a sweet recipe beetroot halwa. Deepavalikku thayyarakan pattunna valare simple aayittulla oru recipe aanidhu. Nammal carrot halwa sadharana thayyarakarundu. Adupole thanne valare pettennu thayyarakan pattunna valare tasty aayittulla oru halwa aanidhu. Beetrootine aa oru pink color okke varumbo കാണാനും നല്ല ഭംഗിയാണ് ഈ ബീറ്റ്റൂട്ട് ഹൽവ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ ബീറ്റ്റൂട്ട് ആണ് എടുത്തിരിക്കുന്നത്. അത് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു. സാധാരണ നമ്മൾ തോരനൊക്കെ ഗ്രേറ്റ് ചെയ്യുന്നത് പോലെയല്ല, അതിലും കുറച്ചുകൂടി ചെറുതായിട്ടാണ്, ചെറിയ ബ്ലേഡ് കൂടി വേണം ഗ്രേറ്റ് ചെയ്യാനായിട്ട്. ആദ്യം കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ചോപ്ഡ് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. കാഷ്യൂ നട്ട്സ് റോസ്റ്റ് ചെയ്ത് ചേർക്കുമ്പോൾ ഹൽവയുടെ ടേസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് കൂടും. നമ്മൾ ഹൽവ കഴിക്കുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും. അത് മാത്രമല്ല പിങ്ക് കളറിൻ്റെ ഇടയിൽ ഈ ഒരു ക്രീം ഷെയ്ഡും കൂടെ വരുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സിൻ്റെ കൂടെ കിസ്മിസ് ചേർക്കണമെങ്കിൽ അതും ചേർക്കാം. അതൊരു പിടി ചേർത്താൽ മതി. ഇപ്പോൾ ഇതാ കാഷ്യൂ നട്ട്സ് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നു. അത് നെയ്യിൽ നിന്ന് കോരി മാറ്റി ബാക്കി കുറച്ച് നെയ്യുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തു. ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീറ്റ്റൂട്ട് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു പച്ച മണവും ആ ഒരു ടേസ്റ്റും കുറച്ചൊന്ന് കുറയും. ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ വെള്ളമൊന്നും പിഴിഞ്ഞ് കളഞ്ഞിട്ടില്ല. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നെയ്യിലിട്ട് വഴറ്റി അതിലുള്ള വെള്ളം ഒന്ന് വറ്റി വരും. ഒരു 2-3 മിനിറ്റ് വഴറ്റിയാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വഴറ്റിയെടുക്കാം. അടി പിടിക്കാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അടി കിടക്കുന്ന കഷ്ണങ്ങൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ബീറ്റ്റൂട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാനൊരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വഴറ്റി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ്. 1/2 കിലോ ബീറ്റ്റൂട്ടിന് 1/2 ലിറ്റർ പാലാണ് ചേർക്കേണ്ടത്. അതിൽ ക്രീം മാറ്റുമൊന്നും വേണ്ട. സാധാരണ പാല് നല്ല ക്രീമോട് കൂടിയ പാല് തന്നെ ഇതിലേക്ക് ചേർക്കാം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരിക. ഇനി ഈ പാലിനകത്ത് കിടന്ന് ഈ ബീറ്റ്റൂട്ട് നന്നായിട്ട് വെന്ത് വരണം. ചിലർക്ക് ആ ബീറ്റ്റൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. ഇത് പക്ഷേ ഇങ്ങനെ പാലിൽ വെന്ത് കഴിയുമ്പോഴേക്കും ആ ബീറ്റ്റൂട്ടിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറും. ഇനി ഈ പാലിൽ കിടന്ന് ബീറ്റ്റൂട്ട് വെന്ത് പാല് നന്നായിട്ട് വറ്റി നന്നായിട്ട് വരണ്ടു വരണം. ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പാലായതുകൊണ്ട് ചിലപ്പോൾ തിളച്ചു ചാടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നല്ലതുപോലെ. അത് ഇനി തിളച്ച് പൊങ്ങി വരുമ്പോൾ അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ചു വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അങ്ങനെ ഒരു 10 മിനിറ്റോളം വേവിക്കണം. ബീറ്റ്റൂട്ട് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആകണം. പാലും വറ്റി വരണം. ഇപ്പോൾ ബീറ്റ്റൂട്ട് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി. ഇനി തുറന്ന് വെച്ച് എക്സ്ട്രാ ഉള്ള പാലും കൂടെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. സാധാരണ ഹൽവ തയ്യാറാക്കുമ്പോൾ നമ്മൾ ധാരാളം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇതിൽ പക്ഷേ നമ്മൾ അധികം നെയ്യ് ഉപയോഗിക്കുന്നില്ല. വളരെ കുറച്ച് നെയ്യ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. കാഷ്യൂ നട്ട് ഫ്രൈ ചെയ്യാനും അത് കഴിഞ്ഞ് ഈ ബീറ്റ്റൂട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാനും. അതിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കും. ഇപ്പോൾ ബീറ്റ്റൂട്ടെല്ലാം നന്നായിട്ട് വെന്തു. പാലും ആവശ്യത്തിന് വറ്റി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഷുഗറാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഷുഗറാണ് ചേർത്തിരിക്കുന്നത്. 1/2 കിലോ ബീറ്റ്റൂട്ടിന് 1/4 കപ്പ് ഷുഗർ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഷുഗർ ചേർത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ അതിൻ്റെ കളർ വീണ്ടും മാറി ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് വന്നിരുന്നു. നമ്മൾ പാലിൽ വേവിച്ചപ്പോൾ ഇപ്പോൾ വീണ്ടും അത് ആ ബീറ്റ്റൂട്ടിൻ്റെ നല്ല ഡാർക്ക് കളറിലേക്ക് വരും. ഇനി ഈ ഷുഗർ സിറപ്പിൽ കിടന്നത് നന്നായിട്ട് വരണ്ട് വരണം. ഷുഗർ ചേർക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസാകും. തിക്കായിട്ടിരുന്നത് കുറച്ചുകൂടെ ലൂസാകും. ഇനി ആ വെള്ളം കൂടെ വറ്റി നന്നായിട്ട് വരണ്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം. ഇപ്പം കണ്ടോ കുറച്ച് ഇത് തിക്കായിട്ട് വന്നു. ഇനി വളരെ പെട്ടെന്ന് ഇത് റെഡിയാകും. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിൽക്കുക. നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയി ഏകദേശം ഒരു കട്ടയായിട്ട് ഇങ്ങനെ വിട്ടുവരാൻ തുടങ്ങുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് നെയ്യും കൂടെ ചേർക്കണം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി നല്ല വരണ്ടു വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യുടെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തതിന് പകരം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്താലും മതി. അതുപോലെ ആദ്യം കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്യാനും ബീറ്റ്റൂട്ട് ഒന്ന് വഴറ്റാനും കൂടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിരുന്നു. അതിൻ്റെയും അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. 1/2 ടേബിൾ സ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല. നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ നെയ്യ് നമ്മുടെ ബീറ്റ്റൂട്ട് ഹൽവയിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ച നെയ്യെല്ലാം ഹൽവയിലേക്ക് നന്നായിട്ട് പിടിച്ചു. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 5 ഏലക്ക കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ഹൽവ റെഡിയായി. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട്സും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. റോസ്റ്റ് ചെയ്ത കാഷ്യൂനട്ട്സും കൂടെ ചേർക്കുകയാണ്. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഇതിങ്ങനെ ചോപ്പ് ചെയ്ത് ചേർക്കണം നിർബന്ധമില്ല. മുഴുവനായിട്ടാണ് ഇടേണ്ടതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇടാം. കാഷ്യൂനട്ട്സ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. കുറച്ചൊന്ന് തണുത്തു. ഒരു 5 മിനിറ്റ് ഞാൻ ആ പാത്രത്തിൽ വെച്ചിരുന്നു. ഇനി നമുക്കിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയാകും. ഒരുപാട് ഹാർഡ് ആവില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. എന്നാൽ കുറച്ചുകൂടെ ഒന്ന് തിക്കാകും. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. അതല്ല എങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചായാലും സെർവ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടും. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മളിതിൽ പാല് ചേർത്തത് കൊണ്ട് തണുത്ത് കഴിയുമ്പോൾ ആ പാലിൻ്റെയൊക്കെ ടേസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് കൂടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബീറ്റ്റൂട്ട് ഹൽവ റെഡിയായി. പാലൊന്ന് വറ്റി വരാൻ കുറച്ച് സമയമെടുക്കും. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് മാത്രമേ ഉള്ളൂ ഇത് തയ്യാറാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ്സാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടമാകും. താങ്ക് യു ഫോർ വാച്ചിങ്.